നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി കൂടുതൽ ചർച്ചകൾക്ക് ശേഷമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ. കൃത്യമായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ രാഷ്ട്രീയ കക്ഷികൾ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായും ചർച്ച നടത്തിയ ശേഷം തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നവംബർ 11 കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ 12 മുന്നേ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നതാണ് ഭരണഘടനാ ബാധ്യത. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതിയെക്കുറിച്ച് തീരുമാനിക്കുന്നതിന് മുൻപ് വിശദമായ ചർച്ചകൾ നടത്തേണ്ടതുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ പാർട്ടികൾ ആരും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി ചർച്ച ചെയ്യുന്നുണ്ട്. അവരുടെ നിർദ്ദേശങ്ങളും എല്ലാവരുടെയും നിർദ്ദേശങ്ങളും സ്വീകരിക്കും. എല്ലാ വശങ്ങളും പരിശോധിച്ച് മാത്രമേ തെരഞ്ഞെടുപ്പ് തീയതി തീരുമാനിക്കുകയുള്ളൂ. തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. വോട്ടർ പട്ടിക പുതുക്കുന്ന നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നടക്കാനുള്ളത് റിട്ടേണിംഗ് ഓഫീസർമാരുടെ പരിശീലനമാണ്. അത് ഈ മാസം ആരംഭിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഒക്ടോബർ അവസാനം തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നിലയിലാണ് പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ ആരോഗ്യവകുപ്പ് എതിർപ്പ് ഉന്നയിച്ചിട്ടില്ല. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ പോസിറ്റീവായാണ് ആരോഗ്യവകുപ്പും പ്രതികരിച്ചിരിക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ചെലവ് കൂടുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. പോളിംഗ് ബൂത്തുകളിൽ സാമൂഹിക അകലം പാലിച്ച് ക്യൂ നിൽക്കാൻ കഴിയുമെന്ന് പറഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രചരണ പരിപാടികൾക്ക് പ്രോട്ടോകോൾ വരുമെന്നും അറിയിക്കുകയായിരുന്നു. മൂന്നാളിൽ കൂടുതൽ വീടുകളിൽ പ്രചാരണത്തിനായി പോകരുത് എന്നും നിർദ്ദേശിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു.